പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രധാന പ്രതി പിടിയിൽ. മുഖ്യപ്രതി അഖിലിനെ പാലക്കാട്ട് നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തത്. രണ്ടാം വർഷ ബി വി എസ് സി വിദ്യാർത്ഥി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ജെ എസ് സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും മാനസിക പീഡനങ്ങളും നേരിട്ടാണ് മരിച്ചത്. സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി അംഗമടക്കം ആറുപേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. എസ് എഫ് ഐ യൂണിറ്റ് അംഗം ഇടുക്കി രാമക്കൽമേൽ സ്വദേശി എസ് അഭിഷേക്, തിരുവനന്തപുരം സ്വദേശികളായ റെഹാൻ ബിനോയ്, എസ് ടി ആകാശ്, ആർ ഡി ശ്രീഹരി, തൊടുപുഴ സ്വദേശി ഡോൺസ് ഡായ്, വയനാട് ബത്തേരി സ്വദേശി ബിൽഗേറ്റ്സ് ജോഷ്വ എന്നിവരാണ് പിടിയിലായത്. ആത്മഹത്യാ പ്രേരണ, റാഗിംഗ്, മർദ്ദനം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹോസ്റ്റലിൽ നിന്ന് എട്ടുപേരെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരുന്നു. ഇവരിൽ ആറുപേരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളായ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസ്ഹാൻ, കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ, യൂണിയൻ അംഗം ആസിഫ് ഖാൻ എന്നിവരടക്കം 12 പേർ ഒളിവിലാണ്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഒളിവിൽ പോയ പ്രതികൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കുമെന്നും പോലീസ് പറഞ്ഞു. അതേസമയം പ്രതികളായ 4 എസ് എഫ് ഐക്കാരെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതായി സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ വ്യക്തമാക്കിയിരുന്നു. സിദ്ധാർത്ഥനെ മർദ്ദിച്ചത്